ആന്തരികമായ മുഴുവുള്ള ഒരു വ്യക്തി ഒരിക്കലും ഞാൻ ഇങ്ങനെ മുഴുവേറ്റ ഒരു വ്യക്തിയാണെന്ന് സമ്മതിക്കാറില്ല. അവരവരുടെ കുറവുകളെ മറച്ചു വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ആന്തരിക മുഴുവേറ്റ വ്യക്തികൾ പലപ്പോഴും അവരറിയാതെ തന്നെ മറ്റുള്ള വ്യക്തികളെ മുഴുപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും. അവരുടെ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവർക്ക് മുറിവേൽക്കുന്നുണ്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് അവരുടെ പ്രധാനപ്പെട്ട ആന്തരിക മുറിവ്. അപ്പോൾ മറ്റൊരു വ്യക്തിയിൽ നിന്ന് നമുക്കൊരു മുറിവുണ്ടാകുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആന്തരിക മുറിവുള്ള വ്യക്തിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ വേറെയുള്ളവരെ മുറിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് മുറിപ്പെടുത്തലാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആന്തരിക മുറിവുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ പൂർണ്ണനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായാണ്. ഈശോ മിശിഹായ്ക്ക് ഒരു കുറവുകളും ഇല്ല. കുറവുകളില്ലാതെ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരൂപം ധരിച്ചു വന്ന ഈശോ അല്ലാതെ മറ്റാർക്കും അങ്ങനെ ഒരു പൂർണ്ണത ഇന്ന് വരെ ലഭിച്ചതായിട്ട് കേട്ടിട്ടില്ല. പിന്നെ തൊട്ടുപുറകിൽ പുറകിൽ നിൽക്കുന്നയാളാണ് സാവയവൻ. പിന്നെ മാതാവിനും പൂർണ്ണതയുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഈ 70% പക്വതയുള്ളതിന്റെ കൂടെ 30% പക്വതയില്ലാത്ത അവസ്ഥകളാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും താളം തെറ്റിക്കുന്ന പെരുമാറ്റങ്ങൾ നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഇപ്പം ബുദ്ധിമുട്ടാണ്. ഈ 70% പൂർണ്ണത എന്ന് പറയുന്നത് നമ്മളിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഒന്ന് പരിശോധിച്ചാൽ അതിലെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, മാനസികമായിട്ട് മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല മേഖലകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ സത്യത്തെ അത് അനുഭവിക്കുന്ന വ്യക്തികൾ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാവുന്നവരെ അതിനെക്കുറിച്ച് വെളിപ്പെടുത്താൻ തയ്യാറല്ല. അത് മൂടി വെച്ചിട്ട് ഞാൻ എല്ലാം തികഞ്ഞ ഒരാളാണ് എന്ന ഭാവത്തോടുകൂടി നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ പെരുമാറാനും ജീവിക്കാനുമാണ് നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോൾ നമ്മുടെ കുറവുകളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിന്റെ പക്വതയുള്ള ഏറ്റവും നല്ല ആഗ്രഹം. നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിന്റെ പക്വതയെ അളക്കാനുള്ള ഏറ്റവും നല്ല അളവ് പോലെ. ഒരു മനുഷ്യന് ഹൃദയമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്, ഇങ്ങനെ 3 തലങ്ങൾ ഉണ്ട്. ശരീരം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും, എന്നാൽ ബാക്കി 2 തലങ്ങളെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കാത്ത തലങ്ങളാണ് ഒരു മനുഷ്യന്റെ മനസ്സും മനുഷ്യന്റെ ആത്മാവും. എന്നാൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഇത് രണ്ടും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചു, അവർക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്, അതിന് കൃത്യമായിട്ട് മറുപടി കിട്ടിയില്ല. പിന്നീട് വിളിച്ചിട്ട് കാണുമ്പോൾ അവരോട് എന്തുകൊണ്ടാണ് ആ ഒരു കാര്യത്തിന് മറുപടി തരാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയാറുണ്ട്, എനിക്ക് മനസ്സില്ല പറയാൻ. അപ്പൊ പറയാനുള്ള മനസ്സില്ല എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഒരു മനസ്സുണ്ട്, പക്ഷെ പറയാൻ അവർക്ക് താല്പര്യമില്ല, മനസ്സില്ല എന്നുള്ളതാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതുപോലെ തന്നെയാണ് ആത്മാവും. ആത്മാവിനെ മനുഷ്യനെ കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ മനുഷ്യന്റെ ഉള്ളിൽ, ശരീരത്തിന്റെ ഉള്ളിൽ ആത്മാവ് വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ ജീവനുള്ളവനായി ജീവിക്കുന്നത്. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്ന സമയത്ത് മനുഷ്യന് മരണം സംഭവിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു.
അതുകൊണ്ട് ആത്മാവ് ശരീരത്തിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇത് ദൈവമാണ്, കർത്താവാണ് ഈ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിൽ എവിടെയാണ് ആത്മാവ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ശരീരത്തിൽ എവിടെയാണ് മനസ്സിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് രണ്ടും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ.